വ്ലോഗ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴത്തെ 20,000 രൂപയ്ക്ക് വരുന്ന ഫോണിൽ വരുന്ന ഗ്ലാസ്റ്റിക് ബോഡിയല്ല, പക്കാ ഗ്ലാസ്. അതെ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മളിട്ട വീഡിയോ പോക്കോ X2 ആണ്. ആ ഫോണാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്യാമറ സെറ്റിംഗ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് 2020 പുറത്തിറങ്ങിയ പോക്കോ X2 ആണ്. 8GB 256GB റോം വരുന്നത്. സ്നാപ്ഡ്രാഗൺ 730 ഗെയിമിംഗ് പ്രോസസ്സർ, 730G ആണ് വരുന്നത്. ഇപ്പോഴൊക്കെ ഒരു സ്നാപ്ഡ്രാഗൻ്റെ കിട്ടില്ല പ്രോസസ്സർ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഇത് ഒരു പൊളി പ്രോസസ്സറായിരുന്നു ഇതിൽ വന്നുകൊണ്ടിരുന്നത്. പോക്കോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള F1 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ, കാരണം പോക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അടിപൊളി സാധനമാണ് പോക്കോ F1. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഇറങ്ങിയ സാധനമാണ് പോക്കോ X2. ഇതിനകത്ത് എന്തൊക്കെ ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാം. മെയിൻ ക്യാമറ 64 MB ആണ് പറഞ്ഞത്. ബാക്കി അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, പിന്നെ മാക്രോ ക്യാം ഉണ്ട്. അങ്ങനത്തെ ഒരു 4 സാധനമുണ്ട്. ഇതിൽ മാക്രോ ഇപ്പം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ബാക്കി എല്ലാം കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ക്യാമറ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പ്രോ മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. വൈറ്റ് ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ISO അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പ്രോ മോഡിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് 64 MB ഫോട്ടോ എടുക്കാം. അതിൽ മുകളിൽ 64 എന്ന് എഴുതി കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 64 MB ക്യാമറ ആയതുകൊണ്ടാണ്. അതിൽ തന്നെ ഫിൽറ്റർ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് സെറ്റിംഗ്സിൽ പോകാൻ പറ്റും. ദെൻ ഇപ്പുറത്ത് കാണുന്നത് വീഡിയോ ആണ്. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് അന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ 720 pixel 30 FPS ഉണ്ട്, 1080p 30 ഉണ്ട്, 1080p 60 ഉണ്ട്. അതുപോലെ തന്നെ 4K 30 ആണുള്ളത്. 4K 60 ഇല്ല, ബട്ട് ഇതിൻ്റെ 1080p 60 ഈസ് ലൈക്ക് പൊളിയാണ് ഗൈസ്. ആ ഒഴുക്കം നിങ്ങൾ നോക്കിയാൽ ആ ഒരു ഒഴുക്കം നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു മെയിൻ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ 1080p 60. തൊട്ട് താഴെ നമുക്ക് ഗ്രിഡ് ലൈന് മാറ്റാനായിട്ടുള്ളത് കാണിക്കും. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫിക്കുള്ളത് കാണിക്കും. പിന്നെ ആക്ഷൻ മോഡ് ഉണ്ടല്ലോ നമുക്ക്, ട്രാക്ഷൻ മൂവിംഗ് എന്നാണ് ഗൈസ് പറയുന്നത്. ട്രാക്ഷൻ മൂവിംഗ് ഒബ്ജക്ട് എടുക്കാനായിട്ടുള്ള ഒരു മോഡാണ് ഇതായി കിടക്കുന്നത്. ദെൻ ബാക്ക് വന്നതിന് ശേഷം ഫോട്ടോസ് ഉണ്ട്. വീഡിയോസിൽ അൾട്രാ വൈഡ് ഉണ്ട്, 1X ഉണ്ട്, അതുപോലെ തന്നെ 2X ഉണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോസിൽ വരണം അൾട്രാ വൈഡ്, 1X, അതുപോലെ തന്നെ 2X. ഇപ്പം മാക്രോ ക്യാമറയാണല്ലോ ഞാൻ പറഞ്ഞ പോയിരിക്കണം, അത് കാണിച്ചു തരാം. മൂവി ഫ്രെയിം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലും താഴെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യില്ലേ, അത് നമുക്ക് ഇതിൽ കൂടെ അല്ലാതെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇതിന് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ടൈമറും കൂടെ കാണിച്ചിട്ടുണ്ട്, 3 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്രേറ്റ് ഉണ്ട്. ഇതിൻ്റെ പോർട്രേറ്റും അത്യാവശ്യം നൈസാണ്. അതിൻ്റെ പോർട്രേറ്റ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിച്ചത്, ഇവിടെ വണ്ടി ഇരിപ്പുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതാ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ലോഡ് ആവണേ ഉള്ളൂ ഗൈസ്. ഇതാ ഇതാണ് ഇതിലെടുത്ത ഒരു പോർട്രേറ്റ് ഫോട്ടോ. അത്യാവശ്യം നൈസാണ് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോ. അപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ പൊളിയാണ്. അത് കഴിഞ്ഞ് ബാക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കിവിടെ ഒരു നൈറ്റ് മോഡുണ്ട്. നൈറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാം. ദെൻ 64 MB നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്ത് 64 MB ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൽ ആസ്പെക്ട് റേഷ്യോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. 3 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് വെച്ച് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം മോറിൽ വീണ്ടും പോയതിനു ശേഷം ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതായത് നമ്മൾ ഷോർട്ട് വീഡിയോ നമുക്ക് ഇതിൽ തന്നെ മ്യൂസിക് ആക്സസ് ചെയ്തിട്ട് ഇതിൽ കൂടെ തന്നെ പാട്ടിട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് വീഡിയോ, മറ്റേ ഈ ബർത്ത്ഡേ കേക്ക് മുറിക്കണ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഇതിനകത്ത് കയറി എങ്ങനെ എടുക്കാം. അന്ന് അതാണ് അവന്മാർ ആ ഒരു പരിപാടിയിൽ കൊണ്ട് കാണിച്ചത്. ദെൻ ബാക്ക് പോയതിനു ശേഷം മോറിൽ പോയതിനു ശേഷം പനോരമ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പനോരമ മോഡ് അറിയാമല്ലോ, അൾട്രാ വൈഡ് ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പനോരമ മോഡ് യൂസ് ചെയ്യാം. ദെൻ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇത് തിരിച്ചങ്ങ് പോണതാണ് ബോറ പരിപാടി. ദെൻ ഡോക്യുമെൻസ് ഉണ്ട്. ഡോക്യുമെൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡോക്യുമെൻസിൻ്റെ ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മോറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വ്ലോഗ് എന്ന് പറഞ്ഞൊരു സാധനം ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് പ്രീസെൻ്റ് ഉണ്ട്. ഇതിപ്പം 19 സെക്കൻഡ് വീഡിയോ ആണ്. അതുപോലെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ 19 സെക്കൻഡ് വീഡിയോ നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് അതായത് 7 സെഗ്മെൻ്റ് ഉണ്ട്, 19 സെക്കൻഡുള്ള വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ 1, 2, 3, 4, 5, 6, 7 ലെയർ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്താൽ ഒരു ലെയറാവും, അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് റെക്കോർഡ് ചെയ്താൽ ഒരു ലെയറാവും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ എഡിറ്റ് നിങ്ങളെ കയ്യിൽ കൊണ്ട് തരും. അതാണ് ആ ഒരു വ്ളോഗ് മോഡ് എന്ന് പറഞ്ഞത്. പ്രിറ്റി നൈസ് തിങ് ദെൻ പറഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോ ആണ്. സ്ലോ മോഷൻ വീഡിയോയിൽ നമുക്ക് 120 FPS എടുക്കാം, 240 FPS എടുക്കാം, 960 FPS എടുക്കാം. അൾട്രാ അതായത് മറ്റേ ഒടുക്കത്ത സ്ലോ മോഷൻ ഉണ്ടല്ലോ, അത് 1080p പറ്റത്തില്ല, 720p പറ്റത്തുള്ളൂ. അതിൻ്റെ ക്ലാരിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിൻ്റെ ക്ലാരിറ്റി വീഡിയോസ് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഷോർട്സ് ആയിട്ട് എല്ലാ വീഡിയോയും കൂടെ ആഡ് ചെയ്യാം. അതങ്ങനെ കൊടുക്കുന്ന സമയത്ത് 720 pixel അത്യാവശ്യം ക്ലാരിറ്റി ഇതാ ഇപ്പം തോന്നിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാം. ദെൻ നമുക്ക് പോയതിനു ശേഷം നോക്കുമ്പോൾ ടൈം ലാപ്സ് വീഡിയോ ഉണ്ട്. ടൈം ലാപ്സ് നമുക്ക് അൾട്രാ വൈഡ്, 1X 2X നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം. 30 FPS എല്ലാം ഉള്ളൂ. ദെൻ നമുക്ക്
പോകുമ്പോൾ നമുക്ക് AI വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. AI വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ സാധനം എടുത്ത് എൻ്റെ ബൈക്കിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത സമയത്ത് ഇതവിടെ മോട്ടോർ സൈക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വാച്ച് ഫോക്കസ് ചെയ്യുമെന്ന് നോക്കാം. വാച്ച് ഫോക്കസ് ചെയ്ത് വാച്ച് ടാപ്പ് ചെയ്യുന്നു. ഇങ്ങനൊരു സാധനം ഈ ഭൂലോകത്തെ ഇല്ല, അതിനറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ അത് ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വണ്ടി കാണിച്ചല്ലേ, അത് മതി. മോട്ടോർ സൈക്കിൾ ഓക്കെ. അവിടെ വാട്ടർമാർക്ക് നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ വാട്ടർമാർക്കായിട്ട് വരും. അതായത് വണ്ടിയിൽ നമ്മൾ ക്യാമറ വെച്ച് പച്ച കുത്തി പോലെ ഇരിക്കും. അപ്പോൾ അതാണ് ആ ഒരു മോഡെന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നമുക്കിവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എന്ത് വേണോ മുകളിലിങ്ങനെ പ്രീസെറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അതാണ് ആ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്ടർമാർക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓണാക്കാം, ഓഫ് ആക്കാം. അടുത്ത് സ്മാർട്ട് സജഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഓണാക്കാം. മറ്റേ എടുക്കുമ്പോൾ പൂവിനെ പൂവാണെന്ന് കാണിക്കുന്നത് അതൊക്കെ ഓണാക്കി തന്നെ ഇട്ടേക്കാം. അടുത്ത് നോട്ടിഫൈ എബൌട്ട് ഓറിയൻറ്റേഷൻ, ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ ഫോൺ വയ്ക്കണമെങ്കിൽ ഫോൺ കറക്റ്റ് ലെവലാണെന്ന് പറയാം. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലാണ് എന്ന് കാണിക്കാനുള്ള സാധനമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ ഫോക്കസ് കയറിയും നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ കിട്ടും. അത് കഴിഞ്ഞ് പിക്ചർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഹൈയിൽ തന്നെ ഇട്ടിരിക്കുകയാണ് നല്ലത്. നോക്കുമ്പോൾ നമുക്ക് വോളിയം ബട്ടൺ എന്ത് ആക്സസ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഷട്ടർ കൗണ്ട് ഡൗൺ കൊടുക്കാം, അത് പിന്നെ ഷട്ടർ നമുക്ക് അല്ലാതെ ഫോട്ടോ എടുക്കാം, സൂമിന് വേണമെങ്കിൽ കൊടുക്കാം, വോളിയം അല്ലാതെ ഓട്ടോമാറ്റിക്കലി വോളിയം തന്നെ കൊടുക്കാം. അതായത് ആരും വോളിയൊന്നും ഇട്ടാക്കാറില്ല. ദെൻ ഫോക്കസ് ആൻഡ് ഷൂട്ട് എന്നുള്ള സാധനം നമ്മളിങ്ങനെ ഓണാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആളുടെ ഫേസ് ഒന്ന് ഫോക്കസ് ആവും. അതിന് ശേഷം ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ പഴയ DSLRലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു വൺ ടാപ്പ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ആയതിനു ശേഷം ഒരു ക്ലിക്ക് കൂടെ കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കൂലേ, ആ ഒരു സെറ്റപ്പ്. അത് നമുക്ക് ഓഫ് ആക്കിയിട്ടൊക്കെ അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാപ്പ് ചെയ്ത് ഫോക്കസ് കൊടുത്തിട്ടേ ഫോട്ടോ എടുക്കാറുള്ളൂ. അടുത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ഷട്ടർ ബട്ടൺ എന്തിനാണ്? ബ്രഷ് മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണാക്കിയിട്ട് റെക്കോർഡ് ബട്ടൺ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചറപറ ഫോട്ടോ എടുക്കും. നമുക്ക് റെക്കോർഡ് വീഡിയോ കൊടുക്കാം, അത്യാവശ്യത്തിന് നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നും ബ്രഷ് മോഡങ്ങനെ ആരും എടുക്കാറില്ല. ഓക്കെ, അടുത്ത് നമുക്ക് ജനറൽ സെറ്റിങ്സ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ക്യാമറ മോഡ്, അത് ഫീച്ചേഴ്സ് ലേഔട്ട് നമ്മൾ നേരത്തെ അതിനകത്ത് കയറി എഡിറ്റ് കൊടുത്തപ്പം വന്നില്ലേ, അത് തന്നെയാണ്. അടുത്ത് ക്യാമറ മോഡ് നമുക്ക് ഏത് വേണോ കൊടുക്കാം. ഇപ്പോൾ മോറിൽ താക്കണില്ലേ, മോറിൽ എപ്പോഴും ഇങ്ങനെ പോയ സമയത്ത് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്താൽ മതി. ക്യാമറ ഏത് മോഡിൽ കിടന്നിട്ടാണെങ്കിലും സ്വൈപ്പ് അപ്പ് ചെയ്താൽ ഇങ്ങനെ വരും. അത് കുറച്ചുകൂടെ ഈസിയാണ്, ബട്ട് ഇതിൽ തന്നെ കിടക്കട്ടെ, യൂസ് ടു ആയത് അതിലല്ലേ, അപ്പോൾ അതിൽ തന്നെ കിടക്കണേ നല്ലത്. അടുത്ത് സൗണ്ട് ഏത് സൗണ്ട് വേണോ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. ഫിലിം എന്ന് പറയുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് വേറെ എന്തുണ്ട്, ലൊക്കേഷൻ, സേവ് ലൊക്കേഷൻ. ഇപ്പോൾ ഫോട്ടോ ഇപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് എന്നുള്ള ലൊക്കേഷനും കാര്യങ്ങളും കാണിക്കണമെങ്കിൽ അത് ഓണാക്കി ഇട്ടേക്കണം. ബട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ടാൽ ലൊക്കേഷൻ എപ്പോഴും ഓണാക്കണം, ചാർജ് പെട്ടെന്ന് കത്തും, കാരണം ഇത്രയും വർഷം ആയില്ലേ. നമ്മളൊക്കെ നോക്കി നോക്കി യൂസ് ചെയ്യണം. പിന്നെ ഷട്ടർ സൗണ്ട് നമുക്ക് ഓഫ് ചെയ്തിടാം, അതിൻ്റെ ആവശ്യമില്ല. ചറ വരാൻ ഒരു മരിച്ച സൗണ്ട് കേൾക്കും, അതിൻ്റെ ആവശ്യമില്ല. സേവ് പ്രീവിയസ് മോഡെന്ന് പറഞ്ഞ് നമ്മൾ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പോർട്രേറ്റിലാണ് ഫോട്ടോ എടുത്തിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കയറുന്ന സമയത്ത് പോർട്രേറ്റിൽ തന്നെ വരും. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അന്ധകാരത്തിൽ വന്നതിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് HDR നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, HDR ഓട്ടോമാറ്റിക് ഇടാം, HDR ഓൺ ആക്കാം. AI ഉണ്ട്, AI ക്യാമറ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടെ ഫിൽട്ടർ കാര്യങ്ങൾ നമുക്ക് എന്തുവേണം ചെയ്യാം. പിന്നെ വിവിഡ് ഉണ്ട്, ഗോൾഡ് വൈബ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഫിൽട്ടർ കാര്യങ്ങളുണ്ട് നോർമൽ എടുക്കാം. പിന്നെ എന്താ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാനുള്ളതാണ്. ഗൂഗിൾ ലെൻസിൻ്റെ പടം കണ്ടില്ലേ, അതിനകത്ത് കയറി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കാം വണ്ടിയിലെടുത്ത്. ഇതാ ഇപ്പം ക്ലാസിക് 350 സീറ്റ് കാര്യങ്ങളൊക്കെ വരണുണ്ട്. അപ്പോൾ അത് അത്രയാണ് നോട്ടിനെ കൊടുത്ത് ബാക്ക് ഇറങ്ങിയ ക്യാമറ തന്നെ ബാക്കിലോട്ട് ഓപ്പണായി വരും. ദെൻ ഇതിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാര്യങ്ങളാണ്. പിന്നെ മാക്രോ ക്യാമറ എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ആ കണ്ട ഗ്ലാസ് പൊട്ടിയിരിക്കണം, ആ ഗ്ലാസ് മാറാൻ 250 രൂപയുള്ളൂ. ഇന്ന് കാരണം ചീപ്പാണ് കുറച്ച്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് അതായത് 1080p 60 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോട്ടോസ് പ്രോയിൽ എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊക്കോ X2 ആ ഒരു പഴയ ലെജൻഡിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം. അപ്പം വേറെ ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ആ വീഡിയോ ചെയ്യാം. എന്ന് പറഞ്ഞതേ നമ്മൾ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ഇതാണ് ഗൈസ് നമ്മൾ ചാനലിട്ടത്. അതുകൊണ്ട് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഏതെങ്കിലും ഫോൺ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.